റിയൽമി ഒരു നമ്പർ സീരീസിലെ സ്മാർട്ട്ഫോൺ പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള മാലപ്പടക്കം പൊട്ട് നടക്കുകയാണ്. തുരുതുര അടുത്ത ആ നമ്പർ സീരീസിൽ പല വേരിയന്റ് ഫോണുകൾ പുറത്തിറക്കും. നമുക്കറിയാം റിയൽമി 10 സീരീസിൽ ഏറ്റവും ആദ്യം പുറത്തിറക്കിയത് റിയൽമി 10 പ്രോ പ്ലസ് എന്ന ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ സ്മാർട്ട്ഫോൺ ആയിരുന്നു. മികച്ച സ്മാർട്ട്ഫോൺ തന്നെയാണ്. അപ്പോൾ 10 പ്രോ പ്ലസിന് പിന്നാലെ റിയൽമി 10 പ്രോ പുറത്തിറക്കി. ഇപ്പോൾ ഇതാ 10 പുറത്തിറക്കിയിരിക്കുകയാണ് റിയൽമി 10 എന്ന പേരിൽ. കഴിഞ്ഞ പ്രാവശ്യം റിയൽമി 9 പ്രോ പ്ലസ്, റിയൽമി 9 പ്രോ, റിയൽമി 9 5G, റിയൽമി 9 4G, റിയൽമി 9 SE, ഇങ്ങനെ പല ഫോണുകൾ 9 സീരീസിൽ തന്നെ പുറത്തിറക്കിയിരിക്കുന്നു. ഇവിടെ 10 സീരീസിലെ മൂന്നാമത്തെ സ്മാർട്ട്ഫോൺ ആണ് റിയൽമി 10. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 4G ആണ്. ഇനി റിയൽമി 10 5G എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. ഓർക്കുക, ഞാൻ നമ്മുടെ ചാനലിൽ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട്ഫോൺ, അതായത് നിങ്ങൾ എത്ര പേർ 5G സ്മാർട്ട്ഫോണിലേക്ക് മാറിയെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 30% ആളുകൾ മാത്രമേ നിലവിൽ 5G സ്മാർട്ട്ഫോണിലേക്ക് കടന്നിട്ടുള്ളൂ. ഇപ്പോഴും 70% പേരും ഉപയോഗിക്കുന്നത് 4G സ്മാർട്ട്ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങളൊരു സ്മാർട്ട്ഫോൺ വാങ്ങാൻ പോകുന്നെങ്കിൽ നിങ്ങൾ 4G വാങ്ങുമോ 5G വാങ്ങുമോ, എന്തായാലും ഇതൊരു 4G സ്മാർട്ട്ഫോണാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകത നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് സാധാരണ വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ, മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പാണ് ഫോണെന്ന് ഈ ഒരു കേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട്ഫോൺ, അതിലേക്ക് വരാം. അതുകൂടാതെ ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് പിന്നീടുള്ളത് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. ചാർജിങ്ങിന് വേണ്ടി USB A to Type-C ചാർജിങ് കേബിൾ ആണ് ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. സിം ഇജക്ടർ പിൻ ഉണ്ടാകും, യെസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഫോണിനകത്തേക്ക് തന്നെ തിരിച്ചു വരാം. യെസ് ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട്ഫോൺ. റിയൽമിയുടെ തന്നെ പല സ്മാർട്ട്ഫോണുകളിലും നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ സാധനം കാണാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. പ്ലാസ്റ്റിക് ബോഡിയാണ്, CD-ക്കകത്തൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ടെക്സ്ചറാണ് അതിനകത്ത് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിയൽമി 9 പ്രോ പ്ലസിനകത്തും ഏകദേശം അതുപോലുള്ളൊരു ടെക്സ്ചറൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, അതിനകത്ത് കുറച്ച് സ്ട്രിപ്പുകൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വ്യത്യാസം. പക്ഷേ ഇവിടെ ആ ഒരു സ്ട്രിപ്പില്ല എന്നുള്ളതാണ് വ്യത്യാസം. എന്തായാലും കാണാൻ ഡീസൻ്റ് ആണ്, ഒരു മിനിമലിസ്റ്റിക് ലുക്കാണ് സ്മാർട്ട്ഫോൺ എന്തായാലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ 2 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഫ്രെയിമും പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഇതുപോലെ 3.5 ഓഡിയോ ജാക്ക് ഉണ്ട്. USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. അതുപോലെ മൈക്രോഫോൺ ഇവിടെ ആയിട്ട് കാണാം. ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ നൽകിയിരിക്കുന്നത്. അപ്പോൾ സിം ട്രേ, ഞാനൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. യെസ് പ്രതീക്ഷിച്ച പോലെ തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെയൊന്നും യാതൊരു പ്രശ്നമില്ല. ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വന്നിട്ട് 7.95 mm ആണ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് വെറും 178 grams ഉള്ളൂ. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ അതിമനോഹരമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ മുകളിൽ ഇത്തരത്തിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈൻ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ആ ഒരു ബോക്സ് ഡിസൈൻ ഈ ഒരു സ്മാർട്ട്ഫോണിന് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. എന്തായാലും ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതിന് ഈ ഒരു 3 സൈഡിലുമുള്ള ബെസലുകൾ വളരെ കനം കുറഞ്ഞ ബെസലാണ്. എന്നാൽ താഴെ ചിഹ്നം അറിയപ്പെടുന്ന ഈ ബെസൽ കണ്ടില്ലേ, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ആവറേജ് സൈസാണ്, എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് സൈസാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ സാധാരണ ഈ സൈഡിൽ കാണുന്ന കനം മാത്രമേ താഴെ ചിഹ്നം വരൂ, പക്ഷേ ഇവിടെ ആവറേജ് സൈസ് ഒരു ചിഹ്നമുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ വീണ്ടും. കാരണം ഇത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. Full HD+ റെസൊല്യൂഷൻ ഉണ്ട്. 6.4-inch ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഇത്തരത്തിൽ ഹയർ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട്ഫോണുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ AMOLED ഡിസ്പ്ലേ വിത്ത് 90Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഡിസ്പ്ലേ സമ്മാനിക്കും. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിന് നൽകിയിരിക്കുന്നത്. 1000 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. അപ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് ഏറ്റവും ടോപ്പാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി G99 എന്ന് പറയുന്ന ഒക്ടാ കോർ പ്രോസറാണ് ഈ ഒരു സ്മാർട്ട്ഫോണിന് കരുത്ത് വരുന്നത്. ഓർക്കെ ഇതൊരു 4G പ്രോസറാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റിയൽമി 9 4G പുറത്തിറക്കിയിരുന്നു, അതിനുശേഷം റിയൽമി 9 5G പുറത്തിറക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ റിയൽമി 10 4G ആണിത്. ഒരുപക്ഷെ റിയൽമി 10 5G ഉടനെ വരുമായിരുന്നു
ആയിരിക്കാം. എന്തായാലും ഇതൊരു 4G സ്മാർട്ട്ഫോൺ ആണ്. 8GB റാമും 128GB ഇന്റൽ മെമ്മറിയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത്. നമുക്ക് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായി തന്ന ഇതിന്റെ ഒരു വേരിയന്റ് LPDDR4X ടൈപ്പ് റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ആണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്തുള്ളത്. റിയൽമി ഈ ഒരു സ്മാർട്ട്ഫോണിന് ക്ലെയിം ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറയുന്നത് 390,000 ആണ്. ഞാനിവിടെ ആൻഡ്രോയിഡ് സ്കോർ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു, 368,000 പുറത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 390,000 ശരിയാണ് ആൻഡ്രോയിഡ് സ്കോർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു മീഡിയത്തിന് അടുത്ത് നിൽക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട്ഫോൺ ഉണ്ട്. ഭയങ്കര ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മീഡിയത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട്ഫോൺ സമ്മാനിക്കുന്നത്. ഞാനൊരു മീഡിയം ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 500,000 ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു 400,000 മുകളിലുള്ള സ്കോർ ഉള്ള സ്മാർട്ട്ഫോണുകളെയാണ് ഞാനൊരു മീഡിയം പെർഫോമൻസ് പറയുന്നത്. അപ്പൊ ഇതൊരു മീഡിയത്തിന് അടുത്ത് നിൽക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് വലിയ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു G99 ഒരു 4G പ്രോസസർ ആണ് എന്നുള്ള ഒരു കുറവേ ഉള്ളൂ, അതർവൈസ് മനോഹരമായിട്ടുള്ള പ്രോസസറാണ്. നിരവധി സ്മാർട്ട്ഫോണുകൾ നമ്മൾ മീഡിയടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസറുമായിട്ട് വന്ന ഫോണുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിന് കരുത്ത് പോയിരുന്നത്. അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതെല്ലാം Realme 9 4G കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ആ സ്മാർട്ട്ഫോൺ പോലെ തന്നെയാണ്, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. ക്യാമറയിൽ Realme 9 4G കാര്യമായിട്ടുള്ള ഡൗൺ ഗ്രേഡ് ആണ് ഇത്തവണ Realme 10 4G വരുത്തിയിരിക്കുന്നത്. ഡിസ്പ്ലേയും അതുപോലെ ഡിസൈനും ബാറ്ററിയും പെർഫോമൻസും ഒക്കെ ഏകദേശം സെയിം ആയിരുന്നു Realme 9 4G. Realme 9 4G 100MP പ്രൈമറി ക്യാമറ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് 50MP പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല Realme 9 4G മൊത്തത്തിൽ 3 cameras ഉണ്ടായിരുന്നു, ഒരു പ്രൈമറി ക്യാമറയും ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ഒരു മാക്രോ സെൻസറും ആയിരുന്നു Realme 9 4G കൊടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ 2 cameras ആയിട്ട് റിയൽമി കുറച്ചിട്ടുണ്ട്. 108 എന്നുള്ളത് 50 കുറയ്ക്കുകയും വൈഡ് ആംഗിൾ ക്യാമറ പൂർണ്ണമായും ഒഴിവാക്കുകയും മാക്രോ ക്യാമറയ്ക്ക് പകരമായിട്ട് ഒരു 2MP ഒരു പോർട്രേറ്റ് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 50MP പ്രൈമറി ക്യാമറ മാത്രമേ ഗുണം ചെയ്യുന്നുള്ളൂ, ഇതൊന്നും വലിയ കാര്യം ഇല്ലാത്തതാണ് ഈ രണ്ടാമത്തെ ക്യാമറ. അപ്പോൾ ക്യാമറയുടെ എണ്ണം Realme 9 4G ഇവിടെ കുറച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്യാമറ വിഭാഗം ഒരു ഡൗൺ ഗ്രേഡ് ആണ് മൊത്തത്തിൽ Realme 9 4G 10 4G വന്നപ്പോൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പഞ്ച് ഹോൾ ആയിട്ട് 16MP ഒരു സെൽഫി സെൻസറാണ് റിയൽമി ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്തെടുത്ത ഫോട്ടോകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ക്യാമറ പെർഫോമൻസ് ഒന്നും ഈ ഒരു സ്മാർട്ട്ഫോൺ നൽകുന്നില്ല, ഒരു ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് മാത്രമേ നൽകുന്നുള്ളൂ. പിന്നെ ഒരു നല്ല കാര്യം എടുത്തു പറയാനുള്ളത് ഓവർ സാച്ചുറേറ്റഡ് അല്ല, എടുക്കുന്ന ഫോട്ടോകൾ ഒരു നാച്ചുറൽ കളറേ നൽകുന്നുള്ളൂ, ഒരുപാട് കളറൊന്നും കൂട്ടി തരുന്നില്ല, അത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖത്ത് ഒരുമാതിരി പൗഡർ ഇട്ട് കണക്ക് ഫോട്ടോ മാറ്റി തരുന്നുണ്ട്, അതൊരു അല്പം ബോറായി തോന്നി. സെൽഫി ഈ പറഞ്ഞതുപോലെ കാണാൻ ഗുഡ് ലുക്കിംഗ് ആയിരിക്കും ഒരു പക്ഷേ നമ്മളുടെ ഒരു നാച്ചുറൽ അല്ല, കുറച്ചൊരു വെളുപ്പിക്കൽ പരിപാടി ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് വരുന്നുണ്ട്. അത് സെൽഫി വീഡിയോ ക്യാമറയിൽ അതുപോലെ തന്നെയാണ്, ആ ഒരു മുഖത്തിന് ഇത്തരത്തിൽ കളർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതേസമയം ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റി സ്റ്റെബിലൈസേഷൻ ഒക്കെ കണക്കാണ് എങ്കിലും തരക്കേടില്ലാത്ത ക്വാളിറ്റി നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്വാളിറ്റി മാത്രമാണ് ഈ ഒരു സ്മാർട്ട്ഫോണിന്റെ ക്യാമറ നല്ലത്. അപ്പോൾ ഒരു മീഡിയം ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ ഒരു സ്മാർട്ട്ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം 1080 30 FPS വരെയുള്ള വീഡിയോകൾ മാത്രമാണ് ഷൂട്ട് ചെയ്യാനാവുക. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് Android 12 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. Android 13 കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെ. അതുപോലെ റിയൽമിയുടെ യൂസർ ഇന്റർഫേസ് 3 ആണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ 13 കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെ എന്നൊരു അഭിപ്രായം ഉണ്ട്. കാരണം കഴിഞ്ഞ Realme 9 4G പോലും Android 12 വന്നിരുന്നത്, ഇതും Android 12 വന്നിരിക്കുന്നു. അപ്പോൾ Android 13 കൊടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റേ കിട്ടുകയുള്ളൂ. അപ്പോൾ 12 വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നോർമലി 13 14 കിട്ടുള്ളൂ. 13 വന്നിരുന്നെങ്കിൽ 14 15 നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ കിട്ടിയാൽ. അതുപോലെ ഇതിൻ്റെ ഒരു ബ്ലോട്ട് വേസുകളെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, അതുപോലെ റിയൽമി ഫോണുകൾ സാധാരണ കാണുന്ന ഫോൺ പേ, ലിങ്ക്ഡിൻ, ജോഷ്, ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ബ്ലോട്ട് വേസ് ആയി നൽകിയിട്ടുണ്ട്. അല്ലാതെ കാണാനുള്ള ലുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ റിയൽമിയുടെ യൂസർ ഇന്റർഫേസ് ഇപ്പോൾ തോന്നുന്നുണ്ട്. പല റിയൽമി ഫോണുകളുടെ വീഡിയോയിൽ ഞാനത് പറയുന്നതാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് കേട്ട് നോക്കാം. നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ്. ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും സ്റ്റീരോ സ്പീക്കറാണ് നൽകി വരുന്നത്, പക്ഷേ ഇവിടെ മോണോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു. സ്റ്റീരോ സ്പീക്കർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയത്. സൗണ്ട് ക്വാളിറ്റിയിലൊന്നും യാതൊരു പ്രശ്നമില്ല, നല്ല ലൗഡായിട്ടുള്ള ഒരു വോളിയം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, കാരണം AMOLED ഡിസ്പ്ലേ ആണ്, യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നല്ല ഷാർപ്പ് ബ്ലാക്ക് ആണ്, ഒരു ബ്ലീച്ച് പോലൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ LCDയിൽ നിന്നും AMOLED ഡിസ്പ്ലേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഉണ്ട്.
ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മുതലേ പറയുന്ന പോലെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ ഉയർത്തി കാട്ടാം. എന്തായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. നമ്മളൊരു സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിന്റെ ഡിസ്പ്ലേയിലേക്ക് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഡിസ്പ്ലേ ടോപ്പാക്കി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കൊടുക്കാം. പക്ഷേ പ്രൈസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം സൈഡ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ അത് വൈഡ് വൈൻ L1 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ HD കണ്ടന്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആസ്വദിക്കാനാകും. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗുണം. ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് ഇൻ ഡിസ്പ്ലേയിൽ ആകാമായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ മീഡിയം പെർഫോമൻസേ ഉള്ളൂ, ഒരു ഭയങ്കര പെർഫോമൻസ് ഇല്ല. അതുപോലെ പെർഫോമൻസും മീഡിയം പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. ഇനി ഇതിനകത്തുള്ള ദോഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്, 5G അല്ല. 5G സ്മാർട്ട് ഫോൺ ആക്കി നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാലും. അതുപോലെ സ്പീക്കർ മോണോ സ്പീക്കർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.